നമസ്കാരം. ഈ ഓണം എങ്ങനെയാണ് പരിപാടി? ഓണപരിപാടി ഞാൻ സാധാരണ എല്ലാ പിന്നെ വർഷങ്ങളിലും ഈ ഓണം അതുപോലെ മലബാറിൽ കണ്ണൂരിലൊക്കെ വിഷു ഈ ദിനങ്ങളിലൊക്കെ ഇപ്പം വീട്ടിലെത്തും. പക്ഷേ ഈ വർഷം ഇപ്പം എനിക്ക് ഞാനിപ്പം പിന്നെ കണ്ണൂരിലേക്ക് പോകാൻ ഈ വർഷം പാർട്ടിയുടെ ചില പ്രവർത്തനങ്ങളും മറ്റു ചില ആവശ്യങ്ങളും ഒക്കെ ഉണ്ട്, കണ്ണൂരിലേക്ക് പോകാൻ കഴിയില്ല. അതുകൊണ്ട് ഞാൻ ഈ തിരുവനന്തപുരത്ത് തന്നെയാണ്. ഓണത്തെക്കുറിച്ചിട്ട് ഓർമ്മകൾ എന്തെങ്കിലും ഉണ്ടോ? ഇങ്ങനെ ഞാൻ സ്കൂൾ പഠിക്കുന്ന കാലത്ത് സ്കൂളിലേക്ക് പോകുമ്പോൾ നാട് മുഴുവൻ വയലുകളാണ്, നെൽവയലുകൾ. എൻ്റെ അച്ഛൻ്റെ മാനേജ്മെൻറ്റിലുള്ള സ്കൂളുണ്ട്, അച്ഛൻ പഠിപ്പിക്കുന്ന, അവിടെയാണ് പഠിച്ചിരുന്നത്. അപ്പോൾ രാവിലെ സ്കൂളിലേക്ക് പോകും. ഞങ്ങൾ വരമ്പത്തൂടെ നടന്നു പോകുമ്പോൾ ഈ നെൽകൃഷിയുടെ വളർച്ച കൊണ്ട് ഞങ്ങളിതൊന്നും കാണില്ല. കുട എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്നത്തെ തുണിക്കുട വളരെ കുറവാണ്. അപ്പോൾ ഓലക്കുടയുമായിട്ടൊക്കെയാണ് പല കുട്ടികളും വരിക. ആ ഓലക്കുട പോലും പുറത്ത് കാണില്ല, അത്രയും നെല്ലിങ്ങനെ വളർന്നു നിൽക്കും. ഇതിൻ്റെ ഇടയിലൊക്കെയാണ് ഈ നെല്ലിപ്പൂ ഉണ്ടാകുക. അപ്പം ഞങ്ങൾ സ്കൂളിൽ പോയി തിരിച്ചു വരുമ്പോൾ ഈ ധാരാളം താളുണ്ട്, താള്, ആ താളിൻ്റെ ഇല പൊട്ടിച്ച് അത് ചെറിയ ഈർക്കിലി കൊണ്ട് കുത്തിയൊരു പിന്നെ കൊട്ടയാക്കും. മറ്റു മരമ്പെല്ലാം പുല്ലൊക്കെ ആയിരിക്കും, നടന്ന് ചെന്ന് ഈ നെല്ലിപ്പൂവെല്ലാം പറിച്ചതിലിടും. പിന്നെ അരിപ്പുണ്ട്, ചുവന്ന നല്ല ചുവപ്പുള്ള, അത് ഈ വേലിയിലൊക്കെ അന്ന് ധാരാളം ഉണ്ടാവും. ഈ നെല്ലിപ്പൂടൊപ്പം ഈ അരിപ്പൂ പറിക്കും. പിന്നെ തുമ്പപ്പൂ ഉണ്ടാവും, ആ തുമ്പപ്പൂവൊക്കെ പറിച്ചിട്ടാണ് വൈകുന്നേരം വീടുകളിലേക്ക് വരിക. അപ്പോൾ വീട്ടിൽ വന്ന് ഈ കൊട്ടയോടെ വെച്ച് അത് പിറ്റേ ദിവസം രാവിലെ എടുത്ത് പൂവിട്ട് അങ്ങനെ കുറേ ദിവസം തന്നെ പൂ ഇടും. നാടിൻ്റെ അന്തരീക്ഷം ഒരു വലിയ ഉന്മേഷത്തിൻ്റെതാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു പ്രത്യേക അന്തരീക്ഷത്തിലാണ് അന്ന് നാട്. ഇന്ന് ആ വയലെല്ലാം പോയി, ഇന്ന് കെട്ടിടങ്ങളും റോഡുകളും പാലങ്ങളും സ്കൂളുകളൊക്കെ ആയി. പുഷ്പങ്ങൾ തന്നെ നമ്മൾ ചെയ്യുന്നത് തമിഴ്നാട് നിന്നൊക്കെ കൃഷി ചെയ്ത് വരികയാണ്. അത് വാങ്ങിയിട്ടാണ് നമ്മൾ ഈ പൂക്കൾ ഉണ്ടാക്കുന്നത്. സഖാവ് ഇപ്പോൾ എൻ്റെ മുന്നിൽ വന്ന് ഇരിക്കുമ്പോഴേ എനിക്ക് ആദ്യം കൂടെ വരുമ്പോൾ ഭയങ്കര പേടിയാനും. നിങ്ങൾക്ക് നല്ല വരവേൽപ്പുണ്ടാവും ഇവിടെ. അതല്ല, നമ്മളെ പരിപാടിയിൽ ഇങ്ങനെ നിരന്തരം ഇങ്ങളെയല്ലോ നിങ്ങളെ പോലെയുള്ള രാഷ്ട്രീയക്കാർ ഒരുപാട് പേരെ ഇങ്ങനെ കാണിക്കുന്നു. അപ്പോ സഖാവിനെ വിളിക്കുമ്പോ എല്ലാവർക്കും ഒരു ഡൗട്ടാ, ഇവർക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു, നമ്മളെ ക്യാമറ ടീമിനും അല്ലെങ്കിൽ നിങ്ങളോട് എങ്ങനെ മൂപ്പര് സംസാരിക്കുമോ എന്നൊക്കെ ഒരു. അതെങ്ങനെ നാട്ടിലൊക്കെ പോകാറുണ്ട്? ഞാൻ ഇന്നലെ വന്ന്. അതല്ലേ, യാത്രയൊക്കെ എങ്ങനെയാ? നിങ്ങള് ട്രെയിനിൽ തന്നെ? ഞാനിപ്പോ ഇൻഡിഗോ വിമാനത്തിൽ കയറില്ല, ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്നെ യാത്ര അവര് നിരോധിച്ചെങ്കിൽ ഞാൻ അവരെ അങ്ങ് നിരോധിച്ചു. എല്ലാവർക്കും ഉള്ളൊരു പൊതുവായ സംശയം എന്താ അറിയോ, ഇപ്പൊ കണ്ണൂർ വിമാനത്താവളത്തിലേക്ക് ഇൻഡിഗോ വിമാനം മാത്രമേ ഉള്ളൂ എന്ന് സഖാവിന് അറിയാണ്ടാണ് സഖാവ് പറഞ്ഞു. എല്ലാ വിമാനം ഞാൻ ആ കമ്മിറ്റിക്കാരനായിരുന്നല്ലോ, ഏതെല്ലാം ടൈമെന്ന് എനിക്കറിയാം. ഇനി കണ്ണൂർ തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളത്തേക്കുള്ളതും അറിയാം, എറണാകുളത്ത് തിരുവനന്തപുരം കണ്ണൂരേക്കുള്ള എല്ലാ സർവീസിനെ കുറിച്ചും എനിക്കറിയാം. ട്രെയിനിൽ യാത്ര എങ്ങനെ ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ടോ? എനിക്കൊരു ബുദ്ധിമുട്ടില്ല, ഞാൻ മുമ്പ് സാധാരണ സ്ഥിരമായിട്ട് പിന്നെ ട്രെയിനിൽ യാത്ര ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്. അപ്പോൾ അടുത്ത കാലത്ത് ഇതിൽ വന്നപ്പോൾ ആ സൗകര്യം ഉപയോഗിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ ട്രെയിനിലാണ് യാത്ര ചെയ്യാറ്, എനിക്ക് വളരെ സൗകര്യമാണ്. രണ്ട് ചെറുപ്പക്കാർ, 30-32 വയസ്സുള്ള ചെറുപ്പക്കാർ സഖാവ് ഇങ്ങനെ പെട്ടെന്നങ്ങ് അവരങ്ങ് പെട്ടെന്നങ്ങ് തടുത്തങ്ങ് വീപ്പിക്കുകയാണ്. കളരി അഭ്യസിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ കരാട്ടെ എന്തെങ്കിലും നമുക്ക് കണ്ടപ്പോൾ തോന്നിയാണ്. എൻ്റെ ഓരോ മനുഷ്യൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഈ അഭ്യാസം പഠിച്ചിട്ടൊന്നും കാര്യമില്ല. ഈ അഭ്യാസികൾ മർമ്മം നോക്കി കളിക്കും, ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇത് മനുഷ്യൻ്റെ ആവശ്യങ്ങൾ നിർവഹിക്കാനുള്ള ബുദ്ധിപരമായിട്ടുള്ള ഇടപെടലാണത്. സഖാവ് ഇങ്ങനെ ഒരു ഭയങ്കര ഒരു എന്താ പറയുക, ഭയങ്കര മസിൽമാനാണ്, ഭയങ്കര ഒരു വില്ലൻ വേഷമാണ് സഖാവിന്. ശരിക്കും സഖാവ് അങ്ങനെയാണോ? ആ ധാരണ അങ്ങ് നിന്നോട്ടെ. എന്നാലും അങ്ങനെ ഒരു ആ ധാരണ അതുപോലെ നിൽക്കും നിന്നോട്ടെ, നമ്മൾ അതില്ലാന്ന് പറഞ്ഞ് സ്ഥാപിക്കാൻ പുറപ്പെടേണ്ടതില്ല. അതുകൊണ്ട് വല്ല ഗുണവും ഉണ്ടാകുന്നുണ്ട്, ഗുണവും ഉണ്ടാവട്ടെ. കണ്ണൂർ സഖാക്കന്മാർ ചിരിക്കൂല എന്ന് പറഞ്ഞു, അവരിങ്ങനെ മസിൽ പിടിച്ച് നിൽക്കുക ചെയ്യാന്ന് പറയാം. അതിന് എന്തെങ്കിലും യാഥാർത്ഥ്യം ഉണ്ട്? അവരെല്ലാരും കണ്ടിട്ടില്ല, അവർ കണ്ട ഒന്നോ രണ്ടോ ആള് ആ തരത്തിലായിരിക്കും. ചിരിച്ചോണ്ടിരിക്കുന്ന ആളുണ്ട്, എപ്പോ ചിരിച്ചോണ്ടിരിക്കുന്ന ആള്, അത് എല്ലാവരും കാണാത്തോണ്ടാണ്. ഏഷ്യാനെറ്റിൽ ഇപ്പൊ ഒരാളുണ്ടല്ലോ, എന്താ മട്ടൊരുക്കാരൻ, അതൊരു ഒരു രസകരമായി പുള്ളി കൈകാര്യം ചെയ്തു പോകുന്നുണ്ട്. സഖാവ് എങ്ങനെ ഈ പരിപാടികളൊക്കെ കാണുക? നമ്മുടെ ഇങ്ങനെയുള്ള ഈ നമ്മുടെ ഗം പോലെയുള്ള ഈ ചിത്രം, ഞാൻ നിങ്ങളുടെ ഗം പരിപാടി ഇല്ലേ, അത് ഞാൻ അത്യാവശ്യം സൗകര്യം കിട്ടുമ്പോഴൊക്കെ കാണാറുണ്ട്. അതുപോലെ മാതൃഭൂമിയിൽ അതുപോലെ ചില പരിപാടികളുണ്ടായിരുന്നു. എനിക്കധികം ഈ ഹാസ്യപരമായിട്ടുള്ള കാര്യങ്ങൾ കാണുന്നതിനാണ് താല്പര്യം. പിന്നെ എനിക്ക് സിനിമയിൽ, ഞാൻ സിനിമ സാധാരണ അങ്ങനെ സിനിമാട്ടാക്കിയതിലൊന്നും പോയി അധികം സിനിമ കാണുന്ന ഒരാളല്ല, പക്ഷെ സിനിമയിൽ എനിക്ക് ഇഷ്ടമുള്ള ചില ഭാഗമുണ്ട്. അടി ഇഷ്ടമാണ് ഈ സിനിമയിൽ. ഞാനിങ്ങനെ ഏതെങ്കിലും നടന്നു പോകുമ്പോൾ ഏതെങ്കിലും സിനിമയിൽ അടി നടക്കുന്നുണ്ട് ഞാനാണല്ലോ,
അടി കഴിയുന്ന ഒരാളാണ്. അത് ഇഷ്ടമുള്ള കാര്യം, അത് എന്നെ അറിയാം, നേർക്കല്ല അറിയാം, അടി കാണാനൊക്കെ രസമാണ്. ഞാൻ എനിക്ക് തോന്നുന്നു ഞാൻ അടുത്ത കാലത്തായി കണ്ടിട്ടുള്ളൊരു സിനിമ എന്ന് പറയുന്നത് ഈ മോഹൻലാലിൻ്റെ പുലിമുരുകനാണ്. കണ്ടിട്ടുണ്ട്, പുലിമുരുകൻ ഞാൻ കണ്ടിട്ടുണ്ട്. അത് കുറച്ചൊരു എനിക്കൊരു രസം തോന്നി, ഇങ്ങനെ കുറേ അടികളും കാഴ്ചകളും കാടുകളും മുസ്തി ഒക്കെ ആയിട്ട്. സിനിമ പാട്ടുകളോ? പൊതുവെ സംഗീതം എല്ലാവരും ഇഷ്ടപ്പെടുന്നു. സഹാവൻ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ഏതാ? ചോദിച്ചത് പറയും. വെലികൂടി ഇരങ്ങളെ എന്നുള്ള പാട്ട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട പാട്ടാണ്. പിന്നെ ഗംഗേ എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്, മോഹൻലാലിന്റെ സിനിമ ഹൈപിച്ചിലേക്ക് പോവാ. സഖാവ് ഒരു പാട്ട് പാടുന്ന ഞാൻ മറ്റേ നമ്മുടെ സമ്മേളനത്തിന്റെ വേദിയിലാണ്. അത് ഞാൻ പാടാറുണ്ട്. സഖാവ് പിണറായി സഖാവ് വേക്കലിൽ നിങ്ങൾ തന്നെ പട്ടിണി തടവുകാരെ മണ്ണിൽ കഷ്ടപ്പെടുന്നവരെ ആ പാട്ട് ഞാൻ കഴിഞ്ഞ രണ്ട് മൂന്ന് സംസ്ഥാന സമ്മേളനങ്ങളിൽ ഞാൻ തന്നെയാണ് അത് പാടിയത്. സഖാവിന് പ്രധാനപ്പെട്ട വേറൊരു വിനോദം എന്ന് പറയുന്നത് എന്താണെന്ന്? എനിക്ക് കളിയോട് ഫുട്ബോളിനോട് താല്പര്യം ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പോഴും എനിക്ക് സമയം കിട്ടാത്തതുകൊണ്ടാണ് ഫുട്ബോൾ കളിക്കുന്നത്. ഇപ്പം പോകുന്നതന്നെ കുറഞ്ഞു പോയി. ബാഡ്മിൻ്റൺ കളിക്കണം താല്പര്യം ഉണ്ടായിരുന്നു. കുറച്ചു കാലം ഞാൻ ബാഡ്മിൻ്റൺ കളിക്കുന്നത് ഈ മിനിസ്റ്റർ ആയിരുന്ന അവസരത്തിൽ രാവിലെ ഒരു മണിക്കൂർ ഷട്ടിൽ കോക്ക് കളിക്കും, ബാഡ്മിൻ്റൺ കളിക്കും. ഇപ്പം അതിനൊന്നും ഒരു സമയമില്ലാത്തൊരവസ്ഥയിലേക്ക് വന്നു. പുസ്തകങ്ങൾ വായന നേരത്തെ ഞാൻ ധാരാളം വായിക്കുന്ന കൂട്ടത്തില്ലായിരുന്നു. ഇപ്പം എനിക്ക് യഥാർത്ഥത്തിൽ അതിന് സമയം കിട്ടുന്നില്ല എന്നുള്ളതാണ് എൻ്റെ പ്രശ്നം. രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ഒരു മണിക്കൂറെങ്കിലും നോവലുകൾ, വീക്കിലി ഇത് വായിക്കുക എന്നുള്ളതിന് വേണ്ടി ഒരു സമയം ഇപ്പം കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. വായിക്കുന്നത് അതിലേക്ക് കേന്ദ്രീകരിക്കണം. വെടിയേൽക്കുന്നതിന് മുമ്പും അതിന് ശേഷമുള്ളൊരു ജീവിതം അതെങ്ങനെയാണ്, മാറ്റം എങ്ങനെയാണ് അനുഭവപ്പെടുന്നത്? അല്ല, ഞാൻ പറഞ്ഞത് ശാരീരികമായിട്ട് അവശതകൾ, ശാരീരിക വിഷമങ്ങളുണ്ട്. പക്ഷെ ഞാനതൊന്നും ഒരു ഗൗരവ വിഷയമായി എടുക്കാറേ ഇല്ല. അല്ലെങ്കിൽ അടുത്ത് കണ്ടോണ്ട് എവിടെയായിരുന്നു അന്ന് നമ്മുടെ അത് ഇവിടെയാ ഒന്ന് ഇവിടെ മറ്റേ തൊട്ടിപ്പുറം സീറോ റേഞ്ചിലാണ് ഷൂട്ടിങ്. രണ്ട് പേര് രണ്ട് റിവോൾവർ ഉപയോഗിച്ചിട്ടാണ്. അന്നത്തെ അത്ഭുതകരമായ രക്ഷപ്പെടലിനെ കുറിച്ചൊന്നും വിവരിക്കണം. പ്ലാൻ ചെയ്തിട്ടുള്ളതാണ് എന്നുള്ളതിന് ആർക്കും തർക്കം ഉണ്ടാവില്ല. കാരണം ഇവർ തന്നെ ഈ രണ്ട് പേര് തന്നെ ഈ കില്ലേഴ്സ് എന്ന നിലയിൽ തന്നെ അറിയപ്പെടുന്ന ഈ രണ്ട് പേര് തന്നെ കയറുന്നത് ഡൽഹിയിൽ നിന്നാണ്. രക്ഷപ്പെട്ടത് അത്ഭുതകരമാണ്. ഞാൻ ലണ്ടനിൽ ചികിത്സിക്കാൻ പോയപ്പോൾ അവിടുത്തെ ഡോക്ടർ പറഞ്ഞു നിങ്ങളിത് ജീവിച്ചിരിക്കുന്നത് തന്നെ അത്ഭുതമാണ്. അതുകൊണ്ട് അതിൻ്റെ കുറേ വിഷമങ്ങളുണ്ടാവും, അതൊന്നും മൈൻഡ് ചെയ്യേണ്ട, നിങ്ങൾ ജീവിക്കുന്നത് തന്നെ അത്ഭുതമാണ് എന്നാണ് അദ്ദേഹം അവർ പറഞ്ഞത്. ഭക്ഷണമൊക്കെ എത്ര മണിക്ക്, രാത്രി എത്ര മണിക്ക് ഉറങ്ങും രാവിലെ? ഞാൻ രാത്രി ഒരു അതൊന്നും ഒരു കൃത്യസമയം പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഒരു 10 മണിക്ക് ഉറങ്ങും, ചിലപ്പോൾ 9:30 ഉറങ്ങും, ചിലപ്പോൾ പരിപാടിയെല്ലാം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഒരുപാട് ലേറ്റാവും. പക്ഷേ എല്ലാ ദിവസവും തിരിച്ചു വന്നാൽ കുളിച്ചിട്ടേ ഞാൻ ഉറങ്ങും. ഉറക്കം വരുമ്പോൾ അതിന് ഓക്സിജൻ ആവശ്യമുള്ളത് സപ്ലൈ ചെയ്യണം. അതുകൊണ്ട് ഓക്സിജൻ സപ്ലൈ ചെയ്യുന്നൊരു മെഷീൻ ഉണ്ട്. ആ മെഷീൻ പിന്നെ ഇതിൽ ഫിറ്റ് ചെയ്യും. രാത്രി ഉറങ്ങുമ്പോൾ അവരത് നോസിൽ വെച്ചിട്ട് ആ മെഷീൻ ഫങ്ഷൻ ചെയ്യും, ഉറങ്ങും. എല്ലാ ദിവസവും കൂടെ 5:30 ഉറക്കും. വ്യായാമം എന്തെങ്കിലും? വ്യായാമം ചെയ്യുന്നുണ്ട്. നേരത്തെ ഞാൻ വ്യായാമങ്ങൾ ചെയ്യാറുണ്ട്, യോഗ ചെയ്യാറുണ്ട്, നടക്കലുണ്ട്. ഇപ്പം ഒരു അരമണിക്കൂർ രാവിലെ നടക്കും. പിന്നെ ചില ബ്രീത്തിങ് ഐറ്റംസ് ഉണ്ട് യോഗയുടെ, അതെടുക്കും. സഖാവ് എങ്ങനെയാണ് ഭക്ഷണം എങ്ങനെയാണ്? ചോറ് കഴിക്കും, കിട്ടാവുന്ന ആഹാരങ്ങളൊക്കെ കഴിക്കും. നേരത്തെയൊക്കെ ധാരാളം മാംസം മത്സ്യമൊക്കെ കഴിക്കായിരുന്നു. ഇപ്പം പൊതുവേ മാംസ ആഹാരം കുറഞ്ഞു. ഇപ്പം അത്യാവശ്യം ചിക്കൻ മാത്രമേ കഴിക്കുന്നുള്ളൂ. ആ മന്ത്രി ആവുന്ന സമയത്ത് ഞാനൊരു വീഡിയോ ഉണ്ട്, ഒരു പരസ്യമായിട്ട് എല്ലാവരോടും ചിക്കൻ തിന്നാൻ വേണ്ടി ആഹ്വാനം ചെയ്യുന്ന ഒരു വീഡിയോ. ഞാൻ നമ്മുടെ ഈ പുത്തരിക്കണ്ണം മൈതാനത്ത് നമ്മുടെ ഈ വ്യാപാരി വ്യവസായി സമിതിക്കാരുടെ ഒരു പരിപാടി ഉണ്ടായിരുന്നു. അത് ഒരു കോഴി പിന്നെ രോഗം വന്നു കുട്ടനാട്. അപ്പോൾ അതിനെ തുടർന്ന് കേരളത്തിലാകെ ഈ കോഴിക്കൃഷിക്കാരെ മാർക്കറ്റിനെ ദുർബലപ്പെടുത്തുന്ന ഒരു പ്രചരണം വന്നു. അതിനൊരു ബോധവൽക്കരണത്തിന് വേണ്ടിയിട്ട് ഈ പുത്തരിക്കണ്ട മൈതാനത്ത് വലിയൊരു ഈ കോഴി ഇറച്ചി, അതുപോലെ തന്നെ മുട്ട, ഓംപ്ലേറ്റ്, കോഴി വറ്റിച്ചത്, വറുത്ത്, അങ്ങനെ വ്യത്യസ്തങ്ങളായ വിഭവങ്ങൾ ഒരുക്കിയിട്ടുള്ളൊരു പരിപാടി ഉണ്ടായിരുന്നു. അത് ഉദ്ഘാടനം ചെയ്തത് ഞാനാണ്. ഉദ്ഘാടനം ചെയ്തത് ഇത് കഴിച്ചിട്ട് തന്നെയാണ്.
എം വി ആറും ആയിട്ടുള്ള സഖാവിൻ്റെ ഒരു ബന്ധം അതെങ്ങനെയായിരുന്നു? എം വി ആയിരുന്നു അദ്ദേഹം. ഞങ്ങളെ എൻ്റെ നാട് ഇരണാവാണ്, ഇരണാവ് കൊലക്കേസിൽ പ്രതിയായിരുന്നു അദ്ദേഹം. ഞാനത് ചെറിയ അദ്ദേഹത്തെ ഒളിവിലൊക്കെ കൊണ്ട് നടന്നതിലൊരു പ്രധാന പങ്കുവച്ച ആൾ ഞാനാണ്. അതുപോലെ തന്നെ അടിയന്തരാവസ്ഥയിൽ അദ്ദേഹം ഒളിവിലായിരുന്നു. പാട്ടിയം ഗോപാലൻ, അതുപോലെ തന്നെ പിന്നെ എം വി ആർ, നായനാർ, ഇങ്ങനെ ഇവരെല്ലാം ഒളിവിൽ കഴിഞ്ഞിരുന്ന കാലത്തും അവരുടെ ഒളിവ് പ്രവർത്തനങ്ങളിലും നല്ല തോതിൽ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ച് സങ്കേതമൊരുക്കി കൊടുത്ത് അവരെ രാത്രി പിന്നെ യാത്ര തയ്യാറായി കൊടുക്കുക, ഈ പാർട്ടി പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, അങ്ങനെ പ്രവർത്തിച്ചിട്ടുണ്ട്. സഖാവ് എം വി ആറിനെതിരെ ഇത്രയും ഇറ്റി ഒറ്റ മിത്രമായിട്ടുള്ള ഒരാൾക്കെതിരെ മത്സരിക്കുമ്പം ആ ഒരു തെരഞ്ഞെടുപ്പ് കാലത്തെ അനുഭവം എന്തായിരുന്നു? പെട്ടെന്ന് പാർട്ടി പറയാണ്, പാർട്ടിയാണ് പ്രശ്നം, പാർട്ടി ഒരു നിലപാട് സ്വീകരിക്കുന്നു, ആ പാർട്ടി നയം സ്വീകരിച്ചാൽ പാർട്ടിയോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ് ഒരു പാർട്ടി സഖാവ് ചെയ്യേണ്ടത്. പാർട്ടിയെ വെല്ലുവിളിക്കരുത്. അദ്ദേഹം ഒരു പ്രത്യേക കഴിവും ശക്തിയും ഊർജ്ജമുള്ളൊരു ഒരു മഹാമനുഷ്യനാണ്. അദ്ദേഹത്തിന് അടുത്തെത്താൻ സാധിച്ചെങ്കിലും ഞാൻ മഹാപുണ്യവാനായിത്തീരും. അദ്ദേഹം ആകാൻ കഴിയുന്നില്ലല്ലോ എന്നുള്ളതാണ് എൻ്റെ ദുഃഖം. പിണറായി സഖാവിനെ എങ്ങനെയാണ് പിണറായി സഖാവായിട്ടുള്ളൊരു ബന്ധം? അത് ഒരുപാട് പേര് അറിയാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. അദ്ദേഹത്തിൻ്റെ കഴിവ്, അദ്ദേഹത്തിൻ്റെ പ്രാപ്തി തന്നെയാണ് അതിൻ്റെ പ്രധാന ഘടകം. അദ്ദേഹത്തിന് പൊതു എല്ലാ കാര്യങ്ങളെക്കുറിച്ചും നല്ല വിവരമുണ്ട്. പാർട്ടിയിൽ അദ്ദേഹം നല്ലൊരു ലീഡറാണ്. പാർട്ടി സഖാക്കളെ കാത്തു സൂക്ഷിക്കുക, പാർട്ടിയെ ശരിയായ നിലയിൽ നയിക്കുക, ആ കഴിവിനെയാണ് ഞങ്ങൾ ബഹുമാനിക്കുന്നത്, ആദരിക്കുന്നത്. കഴിവിൻ്റെ ഒരു വലിയ ശക്തിയാണ് അദ്ദേഹം. പക്ഷേ ഇതൊരു വ്യക്തിപൂജയിലോട്ട് പോകുന്നുണ്ട്? വ്യക്തിപൂജയല്ല, ഉള്ള വസ്തുതകളെ വസ്തുതകളായി കാണുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പിണറായി സഖാവ് ഒരു പത്രസമ്മേളനത്തിൽ പറഞ്ഞത് ഭയങ്കരമായിട്ട് ചർച്ച ചെയ്തൊരു സാധനമാണ്, പ്രത്യേക ആക്ഷൻ ഞാൻ എടുത്തുള്ളത്. അങ്ങനെ വന്നപ്പോൾ ഈ ചെറുപ്പക്കാരൻ്റെ നേരെ ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു ആക്ഷൻ ഞാൻ എടുത്തു. അയാളെ ശരീരം തൊട്ടില്ല, അയാളെ ഒന്നും ചെയ്തില്ല, ഈ രണ്ട് കൈയും കൂട്ടി ഇങ്ങനെ ഇടിക്കുകയാണ്. ആയോധന കലകൾ എന്തെങ്കിലും അദ്ദേഹം പഠിച്ചതായിട്ട് അറിയാല്ല സഖാവിൻ്റെ ഓർമ്മയിലും? തലശ്ശേരി എന്ന് പറയുന്നത് കതിരൂർ ഗുരുക്കളുടെ നാടാണ്. ഈ തച്ചോളി ഉദയനും കതിരൂർ ഗുരുക്കളും അംഗം വെട്ടിയത് ഈ പൊന്നത്താണ്. അത് പ്രത്യേകിച്ച് ആ നാടനുണ്ട്. അതുകൊണ്ട് നാടുകളിലെ പലരും ഇത്തരത്തിലുള്ള അഭ്യാസങ്ങളൊക്കെ പഠിച്ചിട്ടുള്ളവരാണ്. ഇദ്ദേഹത്തിനും ഫിസിക്കലായിട്ട് കുറേ നല്ല പ്രാപ്തിയും കഴിവുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പം എന്താ വിളിക്കുക? ഇപ്പം എന്ന് വെച്ചാൽ ഇപ്പം സി എം അല്ലേ അദ്ദേഹം? അല്ല, സാധാരണ ഞങ്ങൾ കാണുമ്പോൾ അല്ലേ പറയും വിജയേട്ടൻ തന്നെ വിളിക്കുക. ഇപ്പോഴും അത് വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ വിജയേട്ടൻ തന്നെ വിളിക്കും. ഒഫീഷ്യലാകുമ്പോൾ സി എം, അത് അതിൻ്റെ രീതിയാണ്. പാർട്ടി കാര്യങ്ങൾ സഖാവ്, അങ്ങനെ തന്നെ വിളിക്കുക. ചിട്ടയാണത്. അല്ല, സഖാവിൻ്റെ ഒരു ഭയങ്കര നിർവചനമുണ്ട്, ഒരു സെൽഫിക്ക് അത് ഓർമ്മയുണ്ട്. പ്രപഞ്ചത്തിലെ അറിവിൻ്റെ മേഖല വിപുലീകരിക്കുകയും അജ്ഞതയുടെ മേഖല ലഘൂകരിക്കുകയും ചെയ്യുന്ന ആധുനിക കാലഘട്ടത്തിൻ്റെ സവിശേഷതയാണ് ഈ സെൽഫി. എന്ത് പ്രതിഷേധം? കോവിഡ് വരാതിരിക്കാൻ നോക്കിക്കോളാം പറ. വെറുതെ കോവിഡ് വന്നിട്ട് ചാവണ്ട. ഇതൊക്കെ അപ്പൊ അങ്ങ് പറഞ്ഞു പോകുന്നതാണ്. അതെ, അത് കാരണം എന്താ അറിയോ? കോവിഡ് രാജ്യം മുഴുവൻ വ്യാപിക്കുന്നു, അന്നേരം കുറച്ച് ആളെയും കൂട്ടി സമരം. പിന്നെ അവരോട് എന്ത് പറയാനാ? ഇതിനപ്പുറം പോരെന്ന് പറയാനല്ലേ? ചിന്തിക്കുന്നെങ്കിൽ ചിന്തിച്ചോ, ഇല്ലെങ്കിൽ ചത്തുപോകും എന്ന് മാത്രമേ അവരോട് പറയാറുള്ളൂ. അത് പറഞ്ഞതേ ഉള്ളൂ. വേറെ കാര്യമുണ്ട് സഖാവേ, നമ്മൾ ഈ കോവിഡിന്റെ രണ്ടാം തരംഗത്തിലെ നമ്മൾ പാർട്ടി തന്നെ തിരുവനന്തപുരത്ത് ഒരു തിരുവാതിര സംഘടിപ്പിച്ചല്ലേ? അത് ഒഴിവാക്കേണ്ടതായിരുന്നു. അത് യഥാർത്ഥത്തിൽ ആ കോവിഡ് വ്യാപനത്തിൻ്റെ കാലത്താണ്. അത് അത്തരം ഒരു പരിപാടി നമ്മൾ പൂർണ്ണമായും ഒഴിവാക്കേണ്ടതായിരുന്നു. അത് ശരിയായില്ല എന്നുള്ള കാര്യം പാർട്ടി പറഞ്ഞു. അത് അവർ അത്രമാത്രം ഗൗരവത്തിലത് കണ്ടില്ല. അവരിതൊരു സാംസ്കാരിക പരിപാടി എന്നുള്ള നിലയിലാണ്, ഒരു പാർട്ടി സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ട് ഒരു കൾച്ചറൽ പ്രോഗ്രാം എന്നുള്ള നിലയിലാണ് കണ്ടത്. ഇപ്പം മറ്റേ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, സുകുമാരക്കുറിപ്പ് പോയിട്ട് കാലത്തിലേ പിടിച്ചോ, പലരും മാറി മാറി ഭരിച്ചില്ലേ. പക്ഷേ ഭയങ്കര ട്രോളായി. ഈ ട്രോളൊക്കെ ആസ്വദിക്കലുണ്ടോ? എന്ത് ട്രോൾ ഉണ്ടായാലും ആ പറഞ്ഞെന്താ ശരിയല്ലേ? സുകുമാരക്കുറിപ്പിനെ കിട്ടിയോ? പല ഗവൺമെൻറ് മാറി മാറി വന്നില്ലേ? കാരണം ഈ കക്കാൻ വരുന്നവന് ഞാൻ അന്ന് തന്നെ പ്രയോഗിച്ചൊരു ഞേലാനും അറിയാം. എ കെ ജി സെൻറ്ററിന് നേരെ ബോംബ് എറി, രാത്രി ഒരു 11:20 മോട്ടോർ വെഹിക്കിളിൽ വന്ന് ബോംബെറിഞ്ഞിട്ട് അവർ അതിവേഗത്തിൽ ഈ താഴെ ഭാഗത്തേക്ക് തന്നെ പോയി. അന്ന് സഖാവ് ആദ്യം പറഞ്ഞ ബോംബെറിഞ്ഞു എന്നാണ്. ആ പിന്നീട് അത് ബോംബല്ലാന്ന് ഏകദേശം. ബോംബും പടക്കും എല്ലാം വലിയ വ്യത്യാസമൊന്നുമില്ല, ഇതിൻ്റെ അടുത്തടുത്തുള്ളത് തന്നെ.
എന്നാലും അത് പിന്നെ ഞങ്ങളിത് അത് ചെറിയ ഓലപ്പടക്കാന്ന് പറഞ്ഞത് എന്താ പറയണ്ട്, ഈ ബോംബ് നിർമ്മിക്കുന്നതിനെ കൊണ്ട് ഇതെല്ലാം കൊണ്ട് തന്നെ ആരെങ്കിലും കിട്ടിയോ കിട്ടിയോ എന്ന് വിളിച്ചോ, അതേ ശ്രദ്ധയിൽപ്പെട്ടിരുന്ന ഇല്ല. ഞാൻ ഇങ്ങനെയുള്ളത് ഞാനധികം മൈൻഡ് ചെയ്യാറില്ല. അപ്പം അറിയണ്ടോ പറഞ്ഞോട്ടെ, പോയിക്കോട്ടെ. ട്രോളം മാറിയങ്ങൾ ഭയങ്കരമായിട്ട് മോശമായിട്ട് പറഞ്ഞില്ലേ, ട്രോളുകൾ ആരെല്ലാം മാനസിക രോഗമുള്ളവരും ഒക്കെ ട്രോൾ അയക്കുന്നില്ലേ, കുറേ മാനസിക രോഗികളുണ്ട്, കുറേ ചിന്താ കുഴപ്പമുള്ളവരുണ്ട്, കുറേ പ്രാന്തന്മാർ, ഇങ്ങനെ അയക്കൂ. അത് നമുക്കൊക്കെ ഭയങ്കര വിഷമമുണ്ടാക്കിയ കാര്യമാണ് കേട്ടോ. ഇ എം എസിനെ എല്ലാവരും അനുകൂലിച്ചു. ഇല്ല, ഗാന്ധിജിയെ കൊന്ന നാടല്ലേ ഇത്, അതിനെ ന്യായീകരിച്ച സ്മാരകം ഉണ്ടാക്കുന്ന നാടല്ലേ ഇത്. അപ്പം എല്ലാവരും എന്നെ കുറിച്ച് നല്ലത് പറയും നിങ്ങൾ ധരിക്കുന്നുണ്ടോ? ഞാനധികം ട്രോളുകളൊന്നും ഇപ്പം അധികം കണ്ട് നോക്കിയാൽ, കാരണം നിങ്ങളെ നോക്കി നിന്നാൽ നമ്മുടെ പല കാര്യങ്ങളും പോകും. അതുകൊണ്ട് ഈ ട്രോളുകൾ നോക്കി നടക്കുന്ന കുറച്ച് ആളുണ്ട്, അവരെ നോക്കി നടക്കട്ടെ, അവരെ നോക്കി ആസ്വദിക്കട്ടെ, അവരെ ട്രോൾ ഇറക്കട്ടെ. ചിറ്റപ്പനെ മുത്തപ്പൻ വിളിച്ചതാ അത്? ആരെ? അതാരാ? രമേശ് ചെന്നിത്തല. അയാളൊരു മുത്തപ്പനാ. അപ്പൊ അത് വിഷമം തോന്നിയില്ല? അപ്പൊ എനിക്കത് വിഷമം തോന്നേ, ഞാൻ മുത്തപ്പനോട് തന്നെ പറയല്ലോ, മുത്തപ്പ എന്ന് രമേശ് ചെന്നിത്തല വിളിക്കൂ. പൊതുപ്രവർത്തനത്തിനിടയിൽ കേസുകളെല്ലാം പൊതുപ്രവർത്തകർക്കുണ്ടാവും, വധശ്രമ കേസോ വധക്കേസോ എത്രയെങ്കിലും ഉണ്ടോ? ഒരു കേസും ഇല്ല, ഒന്നുമില്ല. എന്നെ പല കേസുകളും പെടുത്തിയിട്ടുമുണ്ട്, പക്ഷേ അത്തരത്തിലുള്ള ഭീകര പ്രവർത്തനങ്ങൾ നടത്തിയതിലോ അല്ലെങ്കിൽ കൊലപാതക കേസിലോ ഒന്നും ഞാൻ ഇതുവരെ പ്രതിയായിട്ടില്ല. പിന്നെ ഇപ്പം നമ്മൾ പൊതുവെ പറയുമ്പോഴേ കണ്ണൂർ മോഡൽ എന്നുള്ളൊരു പ്രയോഗം പൊതുവെ ഉണ്ട്, കണ്ണൂർ മോഡൽ. അങ്ങനൊരു മോഡൽ ഉണ്ടോ രാഷ്ട്രീയത്തിൽ? അത് മാതൃകയല്ലേ, അതൊരു അഭിമാനമുള്ള പ്രശ്നമല്ലേ? ആ പൊട്ട സഖാക്കന്മാരൊക്കെ പല സാധനങ്ങൾ പറഞ്ഞു. ഇപ്പോൾ നയവ്യതിയാനം, വൈരുദ്ധ്യാത്മക ഭൗതികവാദം, മുതലാളിത്തം, ഇങ്ങനെയൊക്കെ പറയുമ്പോൾ സഖാവ് നമ്മൾ എപ്പോഴും ഇങ്ങനെ ഒരു ഒരേ രീതിയിൽ ജീവിക്കേണ്ടതല്ല, നമ്മൾ ജീവിത രീതികളൊക്കെ മാറ്റണം. പരിപ്പ് വടയും കട്ടൻ ചായയും പ്രസംഗമൊക്കെ അവർ താടിയും മുടിയും വളർത്തി ബീഡിയും വലിച്ച് ഒരു പരിപ്പ് വടയും തിന്നിട്ട് ഇങ്ങനെ കുളിക്കാതെ അവിടെ ഇങ്ങനെ കഴിഞ്ഞു കൂടുന്ന കമ്മ്യൂണിസ്റ്റുകാർ എന്ന് ചിന്തിച്ച് കുറച്ചാൾ നടക്കുന്നുണ്ട് ഇപ്പോൾ. അങ്ങനെയൊന്നും ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കെട്ടിപ്പടുത്താൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ആളുണ്ടാവില്ല. പരിപ്പോടെയും കട്ടൻ ചായയും ഇനി വേണ്ട. ഇന്ന് പരിപ്പോടിയുടെയും കട്ടൻ ചായയുടെയും കാലല്ല. അന്ന് കമ്മ്യൂണിസ്റ്റുകാർ അങ്ങനെ ജീവിച്ചുകൊള്ളണം, അവർ ഇതേ കഴിക്കാൻ പാടുള്ളൂ, കീറിയ ഷർട്ട് ഇടാൻ പാടുള്ളൂ, അവരിങ്ങനെ നല്ല സ്ഥലത്തുനിന്ന് കിടന്നുറങ്ങാൻ പാടില്ല, ഇങ്ങനെയുള്ള ഒരു ചിന്ത വെച്ച് പുലർത്തി അങ്ങനെയായിരിക്കണം കമ്മ്യൂണിസ്റ്റുകാർ എന്ന് ഈ ആധുനിക കാലഘട്ടത്തിൽ ആരെങ്കിലും പറഞ്ഞാൽ ആരും അനുസരിക്കുമോ? സഖാവ് വലിയ പൈസക്കാരനാന്നുള്ളൊരു തെറ്റിദ്ധാരണ ഉണ്ടാവും. വേറെ ഉണ്ടായിക്കൂടെ, നേരത്തെ കുറച്ച് കടം കിട്ടുമല്ലോ. ശരിക്കും പൈസക്കാരനാണ്. ഞാൻ ഇപ്പോൾ ഞാൻ പൈസക്കാരനല്ല എന്ന് ഞാൻ പറയാനും പോകുന്നില്ല, ആണെന്ന് പറയാനും പോകുന്നില്ല. എന്നെ അറിയേണ്ടവർക്ക് എന്നെ അറിയാം. സഖാവിന് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടാക്കിയ ഒരു കാര്യം എന്തെങ്കിലും ഓർമ്മയിലുണ്ടോ? അങ്ങനെ എനിക്കൊരു പ്രത്യേകിച്ചൊരു സന്തോഷം ഒന്നും നല്ലതൊന്നും എൻ്റെ ഓർമ്മയിലൊന്നും നിലനിൽക്കുന്നില്ല. പിന്നെ ഭയങ്കര വ്യക്തിപരമായിട്ട് എപ്പോഴും വേദനയായിട്ട് നിൽക്കുന്ന ഇപ്പോഴും ഭയങ്കര, എൻ്റെ അച്ഛൻ മരിച്ചപ്പോൾ ഞാൻ വല്ലാതെ ദുഃഖിച്ചിരുന്നു. അതാണ് എനിക്കുണ്ടായിട്ടുള്ള കാരണം. എൻ്റെ ജീവിതത്തിൽ എന്നെ പോറ്റി വളർത്തി ഇങ്ങനെ വളർത്തിയെടുത്ത അച്ഛന് വേണ്ടി ഒന്നും ചെയ്യാൻ കഴിയാത്തൊരാളായിരുന്നു ഞാൻ. അതുകൊണ്ട് ഞാൻ പിന്നീട് പലപ്പോഴും എന്നെ വളർത്തിയെടുത്ത് ഇന്നത്തെ നിലയിലേക്ക് ഉയർത്താൻ സഹായിച്ച അച്ഛന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അച്ഛനെ ഏതെങ്കിലും തരത്തിൽ സഹായിക്കാൻ എനിക്കൊക്കെ സാധിച്ചില്ലല്ലോ എന്ന് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. നമ്മൾ ഈ ഒരുപാട് ബൈറ്റുകളെല്ലാം പലതരത്തിൽ ഉപയോഗിച്ചിട്ട് പ്രസ്താവനകളൊക്കെ കട്ട് ചെയ്തിട്ടൊക്കെ ഉപയോഗിക്കും. എപ്പോഴെങ്കിലും കാണുമ്പോൾ പറയേണ്ടിയിരുന്നില്ല എന്ന് തോന്നിയിട്ടില്ല? വിഷമമായിട്ട് ഞാൻ അന്ന് പറയേണ്ടതേ പറയൂ. ആ അത് ചിലപ്പോൾ പിന്നെ പലർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല, ചിലർക്ക് ശരിയല്ലാന്ന് തോന്നുന്നുണ്ടാവും, അതവർക്ക് തോന്നിക്കോട്ടെ. പിന്നെ ആ പറഞ്ഞതിൽ നിന്ന് മാറിപ്പറയേണ്ട കാര്യങ്ങളൊന്നും പിന്നീട് എനിക്കൊന്നും ഉണ്ടായിട്ടില്ല. നമ്മുടെ പരിപാടി കാണണം ഗമ്മ്. ആ ഞാനത് ഇടയ്ക്ക് നിങ്ങൾ സമയമുള്ളപ്പോൾ കാണാറുണ്ട്, കാണാറുണ്ട്. നിങ്ങൾ അവതരണ തിരക്കില്ല, എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടിട്ടുള്ളതാണ്. ഇനി ഞാൻ പറയുന്നത് നമ്മളിനിയും എപ്പിസോഡുകളിൽ സഖാവിൻ്റെ പ്രസംഗങ്ങളും പ്രസ് മീറ്റുകളൊക്കെ എടുത്ത് ഉപയോഗിക്കും. പിന്നെന്താ, ആവശ്യം പോലെ ഉപയോഗിച്ചോളൂ, എനിക്കതിന് ഒരു ഒരു പരാതിയും ഇല്ല. അപ്പോൾ ഇതിലൊരു ഗുണമുണ്ട്, അതുകൊണ്ട് ഞാൻ പ്രശസ്തനാകും. അപ്പോൾ എന്തായാലും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതാണ്. അപ്പോൾ ഇനി എന്തായാലും അഭിലാഷേ നിർത്തിക്കൂടെ? അപ്പോൾ എന്തായാലും സന്തോഷം. സന്തോഷം വളരെ.